പാഠത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. പ്രൂവ് ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു 4a² ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 4. നമുക്കറിയാം ഇപ്പം ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് kA kB cD എന്നെടുക്കുവാണെങ്കിൽ ഫസ്റ്റ് റോയി കോമൺ ഉള്ള ആ k പുറത്തെടുക്കാം നമുക്ക് എ ബി സി ഡിന്ന്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കാണുക ഏതെങ്കിലും ഒരു റോയി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിറ്റർമിനന്റ് എ ബി കെ സി ഡി ഇങ്ങനെ ഇരുന്നാൽ ഈ ഫസ്റ്റ് കോളത്തിന് നമുക്ക് കെ കോമൺ എടുക്കാം, കെ ഇൻറ്റു ഫസ്റ്റ് കോളത്തിൽ നിന്ന് എടുക്കാം എ സി ബി ഡി. അപ്പോൾ കോമൺ എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു റോയി കോമൺ മതി, അല്ലെങ്കിൽ ഒരു കോളത്ത് മതി. ഇവിടെ ശ്രദ്ധിച്ച് ഈ ഫസ്റ്റ് റോയ്ക്കകത്ത് ആൻസർ കൂടെ ശ്രദ്ധിക്കണം. ഇത് പ്രൂവ് ദാറ്റ് ഇസ് ഈക്വൽ ടു 4a² b² c² എന്നാ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആൻസർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻസറിനകത്ത് ഇത് തെളിയിക്കുമ്പോൾ a² b² c² അപ്പോൾ എ കോമൺ, ഇതിനകത്ത് എ കോമൺ ഉണ്ടല്ലോ. അപ്പോൾ തേക്ക് എ ഫ്രം ഫസ്റ്റ് റോ കോമൺ, എ ഇസ് കോമൺ ഇൻ ദ ഫസ്റ്റ് റോ, ദെർഫോർ വി ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ദെർഫോർ എ ഇവിടുന്ന് പുറത്തെത്താൻ എത്ര എ ഇൻറ്റു എ അല്ലേ, അപ്പോൾ ഒരു എ ബാലൻസ് ഉണ്ട്. ഇവിടെ എ പുറത്തെത്താൻ അവിടെ ബി എല്ലാം ഉള്ളു, ഇവിടുന്ന് എ പുറത്തെടുത്താൽ അവിടെ സി എല്ലാം ഉള്ളു. അപ്പോൾ ഇതെല്ലാം പുറത്തു. ഇനി ഇവിടുന്ന് നമുക്ക് ബി എടുക്കാമല്ലോ, ഇവിടുന്ന് ബി ഒന്ന് പുറത്തെടുത്തേ ആ ബി പുറത്തുകൂടെ എഴുതണം ബി. അപ്പോൾ ഇവിടെ ബി പുറത്തെടുത്താൽ ഇവിടെ എ ഉള്ളു, ഇവിടുന്ന് ബി പുറത്തെടുത്താൽ ഒരു മൈനസ് ചിഹ്നം അവിടെ ഉണ്ട്, കൂടാതെ ഒരു ബി ബി പുറത്തെടുത്താൽ സി എ ഉള്ളു. ഇനി ഇവിടുന്ന് ഒരു സി പുറത്തെടുക്കാനുണ്ടോ, എ ബി സി പുറത്തു വന്നു, ഈ സി എടുത്തേ അപ്പോൾ ഇവിടെ എ ഉള്ളു, ഇവിടെ എന്തുണ്ട് ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. വീണ്ടും ഇവിടുന്ന് എ പുറത്തെടുക്കാം, ഈ കോളത്തിൽ നിന്ന് എ പുറത്തെടുക്കാം. അപ്പോൾ ഇവിടെ എ ബി സി കിടക്കുണ്ട്, കൂടാതെ ഇവിടുന്ന് ഒരു എ ഇവിടെ എടുക്കും, ഫസ്റ്റ് കോളത്തിൽ നിന്ന് ഒരു എ എടുക്കും. അപ്പോൾ ഇവിടെ മൈനസ് വണ്ണായി, ഇവിടെ വണ്ണായി, ഇവിടെ വണ്ണായി. ഇനി ഇവിടെ നിന്നൊരു ബി എടുക്കാം, ഈ സെക്കൻഡ് കോളത്തിൽ നിന്നൊരു ബി എടുക്കാം, ബി എടുത്തു. മെട്രിക്സ് ആണ് എല്ലാത്തിലും കോമൺ വേണം പുറത്തെടുക്കണമെങ്കിൽ. ബി ആ വൺ, ഇവിടുന്ന് ബി എടുക്കും, മൈനസ് വൺ, ഇവിടെ വണ്ണായി. അപ്പോൾ ബി എടുക്കും, ഇവിടുന്ന് സി എടുക്കാം. അപ്പോൾ എ ബി സി വീണ്ടും പുറത്തു വന്നു, വൺ വൺ മൈനസ്. അപ്പോൾ a² b² c² ആൻസർ വേണം, അത് നമുക്ക് കിട്ടി എ ഇൻറ്റു എ സ്ക്വയർ ആയി. അപ്പോൾ നമ്മുടെ ആൻസർ ഈ a² b² c² ഇൻറ്റു എന്നായി നമ്മുടെ ഇത് ഡിറ്റർമിനന്റ്. a² എ ഇൻറ്റു എ ബി ഇൻറ്റു ബി ബി സ്ക്വയർ സി ഇൻറ്റു സി സി സ്ക്വയർ, അകത്ത് മൈനസ് വൺ 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 മൈനസ് വൺ 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 മൈനസ് വൺ, ഇങ്ങനെയാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഫോറും കൂടെ കിട്ടും ആൻസർ. അപ്പോൾ 4a² b² c² അല്ലേ വേണ്ടത്, ഫോറും കൂടെ ആൻസർ കിട്ടണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് നേരത്തെ കാണുന്ന ഈ വണ്ണുകളെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് വണ്ണ് ഞങ്ങൾക്ക് സീറോ ആക്കി, എക്സ്പാൻഷൻ എളുപ്പമല്ലേ. അപ്പോൾ നമുക്ക് ഈ വണ്ണിനെയും ഈ വണ്ണിനെയും സീറോ ആക്കാം. ആദ്യം ഇതിനെ ഇത് സി ടു എന്ന് ഇതിൻ്റെ പേര് സി വണ്ണോ, ഈ സി ടു ഈ വണ്ണിനെ സീറോ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ പ്ലസ് വൺ ആയിരുന്നെ കുറയ്ക്കുക, വൺ മൈനസ് വൺ, ഇവിടെ മൈനസ് വൺ ആയിട്ട് രണ്ട് കൂട്ടിയാലല്ല സീറോ ആകത്തുള്ളൂ. നേരത്തെ ഇവിടെ വണ്ണ് മൂന്ന് വണ്ണായിരുന്നെങ്കിൽ നമ്മൾ എന്തോ ഈ സി ടുന് ചേഞ്ച്, സി ടു മൈനസ് സി വണ്ണം നേരത്തെ, ഇവിടെ അങ്ങനല്ല. a² b² c² പുറത്തുണ്ട്, ഇനി എനിക്ക് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ സി വണ്ണിനെ അനക്കാതിരും, ആ സി വണ്ണിനെ അനക്കുന്നില്ല, മൈനസ് വൺ വൺ വൺ, ആ സി ത്രീ അതേ സി. ഇപ്പം ഞാൻ ചേഞ്ച് വരുത്താൻ പോകുന്നത് സി ടുവിനാണ്, പുതിയ സി ടു ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെ ഇട്ടു, പുതിയ സി ടു. എങ്ങനെയാണ് പുതിയ സി ടു ഉണ്ട്, ഇവിടെ പൂജ്യം ആക്കണമെങ്കിൽ ഇത് രണ്ട് കൂട്ടിയല്ലേ ചെയ്യേണ്ടത്, സി ടു പ്ലസ് സി വണ്ണം അനക്കാട്ട സി വണ്ണം. അപ്പോൾ സി ടുവിൻ്റെ കൂടെ എന്തോ ചെയ്യുന്നത്, സി ടുവിന് ചേഞ്ച് ചെയ്യുന്നത് സി ടുവിൻ്റെ കൂടെയാണ് ചെയ്ഞ്ച് ചെയ്യേണ്ടത്. സി ടു പ്ലസ് അല്ലെ സി ടു മൈനസ്, ഇത് വൺ പ്ലസ് ആണ്, ഇവിടെ വരുന്നത് വൺ പ്ലസ് മൈനസ് വൺ, അത് സീറോ അല്ലേ. അടുത്തത് മൈനസ് വൺ പ്ലസ് വൺ, പ്ലസ് ആണെങ്കിൽ എല്ലാം പ്ലസ്, ഇത് ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്താൽ ഇത് ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യണം, ഇത് ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യണം, വൺ പ്ലസ് വൺ. അപ്പോൾ ഇവിടെ ചേഞ്ച് എല്ലാം വന്നു കഴിഞ്ഞു, സി ടു അതായത് പുതിയ സി ടു സി ടു, ഇത് വൺ ഇതിൻ്റെ കൂടെ പ്ലസ് ചെയ്യുന്നത്, അപ്പോഴേ ഇവിടെ സീറോ ആകത്തുള്ളൂ. ഇത് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇത് പ്ലസ് ചെയ്യണം, അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിനെ എടുത്ത് പ്ലസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്തു, ദാറ്റ് ഈസ് a² b² c² ഇൻറ്റു മൈനസ് വൺ വൺ വൺ, ഇവിടെ കൂട്ടുമ്പോൾ സീറോ, ഇവിടെയും സീറോ, ഇവിടെ ടു, സീറോ സീറോ ടു വൺ വൺ മൈനസ് വൺ. ഇനി എന്തു ചെയ്യണം, ഈ എലമെൻ്റ് കൂടെ സീറോ ആക്കാം. അപ്പോൾ a² b² c² മൈനസ് വൺ 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 സീറോ സീറോ ടു. ഇനി അടുത്ത നമ്മുടെ സി ത്രീക്ക് ഒരു ചേഞ്ച് വരുത്താം, സി ത്രീക്ക് ചേഞ്ച് എങ്ങനെ, സി ത്രീ വൈകിട്ടായിരിക്കണം, സി ത്രീ പ്ലസ് സി വൺ, ഇത് സി വൺ അല്ലേ, സി ത്രീ പ്ലസ് സി വൺ. പ്ലസ് ചെയ്ത് എന്തുകൊണ്ട്, വൺ പ്ലസ് മൈനസ് വണ്ണേ സീറോ ആകും, അതുകൊണ്ട് ഇവിടെ വൺ ആയിരുന്നെങ്കിൽ, വെറും വൺ ആയിരുന്നെങ്കിൽ നമ്മൾ വൺ മൈനസ് വൺ എന്ന് എഴുതും. അപ്പോൾ വൺ പ്ലസ് മൈനസ് വൺ, ഇതിനെ ഇതേ പ്ലസ് ഇതേ, അപ്പോൾ ഇതേ പ്ലസ് ഇതേ, വൺ പ്ലസ് വൺ, അപ്പോൾ ഇതേ പ്ലസ് ഇതേ, മൈനസ് വൺ പ്ലസ് വൺ. ദാറ്റ് ഈസ് a² b² c² ഇൻറ്റു മൈനസ് വൺ 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 സീറോ സീറോ ടു, ഇത് കൂട്ടുമ്പോൾ സീറോ അല്ലേ, ഇത് കൂട്ടുമ്പോൾ ടു, ഇത് കൂട്ടുമ്പോൾ സീറോ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് a² b² c² a² b² c, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന a² b² c² മൈനസ് വൺ 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 സീറോ സീറോ ടു സീറോ ടു സീറോ. എക്സ്പാൻഡ് ചെയ്യാം, നമ്മൾ സീറോ കിടക്കുന്നിടത്തൂടെ എക്സ്പാൻഡ് ചെയ്യുന്നത്, സീറോ ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റോയി കൂടെ, ഫസ്റ്റ് റോയി കൂടെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളത്തിലേ കൂടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ, ഇങ്ങനെ മൈനസ് വൺ ഇൻറ്റു
ഇത് ബ്രാക്കറ്റ് ഇൻറ്റു അല്ലേ, ഇത് ഇൻറ്റു ഇതാ, ഈ ഡിറ്റർമ ഈ വില ഇൻറ്റു ഇതാ മൾട്ടിപ്ലൈ ചെയ്യുമായിട്ട്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് അത് നിൽക്കുന്ന റോയും കൂടും ഡിലീറ്റ്, എന്നിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് ഇതാ, ഇത് വായിച്ചു സീറോ ടു ടു സീറോ മൈനസ് സെക്കൻഡ് എലമെന്റ് സീറോ, അതിനല്ലേ സീറോ ആക്കിയത്, ഇൻറ്റു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പൂജ്യം സംതിങ് പൂജ്യം ആയിട്ട് എഴുതണ്ട, പ്ലസ് ഈ തേർഡ് എലമെന്റ് സീറോ ഇട്ടു, അതല്ലേ ഡിറ്റർമിനന്റ് എക്സ്പാൻഷൻ. അപ്പൊ സീറോ ഇൻറ്റു ആയതുകൊണ്ട് അവിടെ എഴുതാം, ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തു എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു ഇത് ഇൻറ്റു ആണ് ഇവിടെ ഇൻറ്റു ഇത് ഗുണിക്കുക, സീറോ മൈനസ് ഫോർ, ടു ഇൻറ്റു ടു എത്ര ഫോർ, സീറോ മൈനസ് ഫോർ മൈനസ് ഫോർ അല്ലേ, അപ്പൊ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫോർ ദാറ്റ് ഈസ് പ്ലസ് ഫോർ, മൈനസ് വൺ ഇൻറ്റു പ്ലസ് ഫോർ എ സ്ക്വയർ ബി സ്ക്വയർ സി സ്ക്വയർ ദാറ്റ് ഈസ് ദ ആൻസർ.